ഇരുപത്തിനാലാം ഭാഗം കപ്പലിന്റെ അവസ്ഥയും അത് ഞങ്ങൾക്ക് പ്രവേശനം കിട്ടുവാൻ ഞങ്ങൾ ചെയ്ത പ്രയത്നവും പോർത്തുഗൽ രാജ്യത്തിന്റെ രാജകീയ തലസ്ഥാനമായ ലിസ്ബൺ എന്ന പ്രസിദ്ധമായ നഗരത്തിലെ നാല് കച്ചവടക്കാരുടെ കൂടുടമയിലുള്ള ആ കപ്പലിന്റെ പേര് എസ്പെരേസ എന്നായിരുന്നു. ഉടമകളിൽ രണ്ടുപേർ ദ്രവ്യം കൊണ്ടും മറ്റു രണ്ടുപേർ ദേഹാധ്വാനം കൊണ്ടും കപ്പലിന്റെ കേടുകളും കുറവുകളും പോക്കി. അവര് ബന്ധുദേവാല എന്നും അന്തോണി ദ്വാർത്തി എന്നും പേരായ രണ്ടുടമസ്ഥരും ഇംഗ്ലീഷുകാരനായ ഒരു ക്യാപ്റ്റനും കപ്പലിൽ കയറി പണമായിട്ടും മറ്റു കച്ചവട ചരക്കുകളായിട്ടും 1.5 ലക്ഷം കൂർസാധനമുള്ള വകയുമായിട്ടാണ് കപ്പൽ ലിസ്ബൺ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടത്. അതായത് ഒരു കുർസാദിന് നമ്മുടെ 20 കൊച്ചിപ്പണത്തിന്റെ വിലയുണ്ട്. കപ്പൽ നേരെ ചിന്നപ്പട്ടണത്തെത്തി. അവിടെയുള്ള ഏറ്റവും സമ്പന്നരായ കച്ചവടക്കാരിൽ ഒരുവനായ ആലിന് ഡിസൂസിയെ കണ്ട് പുതപ്പ്, ലേസ്, മേശവിരി മുതലായ തുണിത്തരങ്ങൾ കപ്പൽ മടങ്ങി വരുമ്പോഴേക്കും കൊണ്ടുപോകാൻ പാകത്തിൽ വാങ്ങിച്ചു വെച്ചേക്കണമെന്ന് ഏർപ്പാട് ചെയ്ത് പണവും ഏൽപ്പിച്ച ശേഷം കപ്പൽ കോവളത്ത് ചെന്ന് ഉപ്പും കയറ്റി ബംഗാളിലേക്ക് പോയി. ഉപ്പും മറ്റു കച്ചവട സാധനങ്ങളും കനത്ത ലാഭത്തിൽ അവിടെ വിറ്റഴിച്ച ശേഷം വേറെ കച്ചവട ചരക്കുകളുമായി ബോംബെയിലേക്കും മറ്റു പല തുറമുഖങ്ങളിലേക്കും പോയി. എത്രയും പെരുത്ത ലാഭത്തിൽ കച്ചവടം നടത്തി. 1.5 ലക്ഷം കുർസാദിന്റെ സാധനങ്ങൾ വിറ്റ് 7.5 ലക്ഷം കുർസാദ് നേടി. ഈ തുകയ്ക്ക് മുഴുവൻ നാടൻ ചരക്കുകളും കയറ്റി ഗോവയിലെത്തി യൂറോപ്പിലേക്ക് പോകുവാനുള്ള ഉത്തരവും മറ്റ് പേപ്പറുകളും ശരിയാക്കി ചിന്നപ്പട്ടണത്തിലെത്തി. അവിടെ മേൽ പറഞ്ഞ ആനയുടെ ഡിസൂസായുമായി ഏർപ്പാടാക്കിയിരുന്ന തുണിത്തരങ്ങൾ കയറ്റുവാൻ വേണ്ടി കപ്പൽ ചിന്നപ്പട്ടണത്തെ കാത്തെടുക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഇങ്ങനെ കപ്പൽ വന്നിട്ടുള്ള വിവരം മേൽ പറഞ്ഞ യോഹന്നാൻ ദേ സോസ എന്ന പാദ്രി ഞങ്ങളോട് പറഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് ഈ കപ്പലിൽ ഞങ്ങൾക്ക് കൂടി പ്രവേശനം ലഭിക്കുന്നതിന് ഏതുവിധം ശ്രമിക്കേണ്ടു എന്ന് അയാളോട് ബുദ്ധി ആലോചിച്ചു. ഈ കപ്പൽക്കാർക്ക് ചരക്ക് കൊടുക്കുന്ന ചിന്നപ്പട്ടണത്തുള്ള കച്ചവടക്കാരിൽ പ്രമുഖനായ ആനണി ഡിസൂസയെ കണ്ട് അപേക്ഷിച്ചാൽ നിമിഷങ്ങൾക്കകം കാര്യം സാധിക്കാമെന്ന് പാദ്രി ഉപദേശിച്ചു. ആനണി ഡിസൂസയ്ക്ക് ഇക്കാര്യം പറഞ്ഞ് മെത്രാനി ഒരു കത്ത് മേടിച്ച് തന്നിരുന്നെങ്കിൽ മഹാ അനുഗ്രഹമായേനെ എന്ന് മൽപ്പാൻ പറഞ്ഞു. പാദരി മെത്രാനെ കണ്ട് ഇക്കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു. താൻ ആന്റണി ഡിസൂസയ്ക്ക് എഴുതിയിട്ട് കാര്യം സാധിച്ചില്ലെങ്കിൽ തനിക്ക് പോരായ്മയായിരിക്കുമെന്നും അതിനാൽ കുറി നൽകുവാൻ വിഷമമുണ്ടെന്നും അയാളെ കാണാൻ സൗകര്യപ്പെട്ടാൽ അയാളോട് ഇക്കാര്യം അപേക്ഷിക്കുന്നതിന് മടിക്കുകയില്ലെന്നും മെത്രാൻ മറുപടിയും നൽകി. ഇങ്ങനെ മെത്രാനോട് കത്ത് മേടിക്കുക പ്രയാസമാണെന്ന് കണ്ടപ്പോൾ ഇനി എന്തു വേണ്ടു എന്നായി ആലോചന. മുമ്പ് പറഞ്ഞ വികാര ജനറാൾ അഗസ്തീനിയ പാദ്രിയെ സമീപിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. ആനണി ഡിസൂസയ്ക്ക് ഒരു കത്ത് തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തു. ഈ കത്തുമായി മൽപ്പാൻ ചിന്നപ്പട്ടണത്ത് ചെന്ന് ആനണി ഡിസൂസയെ കണ്ട് കത്ത് നൽകി. കത്ത് വായിച്ച ശേഷം കപ്പൽക്കാർ കച്ചവടക്കാരും കർക്കശക്കാരും ആകെയുണ്ട് മനസ്സാകുവാൻ വിഷമമായിരിക്കുമെന്നും ഏതായാലും താനിവിടെ നിൽക്ക്, ഇപ്പോൾ തന്നെ അവർ ഇവിടെ വരും, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് മൽപ്പാനോട് അയാൾ മറുപടി പറയുകയും ചെയ്തു. ആനണി ഡിസൂസയുടെ വീട്ടിൽ അയാൾക്ക് വളരെ സ്നേഹവും വിശ്വാസവുമുള്ള ഒരു ഫ്രഞ്ചുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവൻ മൽപ്പാനെ കണ്ട് പരിചയപ്പെടുവാനിടയായി. മൽപ്പാന് പ്രാസത്തേച്ച് ഫ്രഞ്ച് ഭാഷ സംസാരിക്കാൻ അറിയാമെന്ന് കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആനണി ഡിസൂസയോട് അപേക്ഷിക്കുവാനായിട്ട് അത്രേ വന്നിരിക്കുന്നതെന്നും ആയതിന് താങ്കളും കൂടി ആനണി ഡിസൂസയോട് വേണ്ടു വിധം ശുപാർശ ചെയ്യണമെന്നും മൽപ്പാൻ അയാളോട് ആവശ്യപ്പെട്ടു. അതിന് ഒരു കുറവും ഉണ്ടാകില്ലെന്ന് അയാൾ ഉറപ്പു നൽകി. കുറെ കഴിഞ്ഞപ്പോൾ കപ്പൽക്കാരും അവിടെ എത്തി. താമസിയാതെ കപ്പലിന്റെ കപ്പിത്താനായ മനുവ നഷിമെന്തു ദേ കോസ്ത എന്ന ആളിന്റെ പക്കൽ മൽപ്പാൻ അണഞ്ഞു. താനും തന്റെ കൂട്ടുകാരും മതപരമായ കാര്യത്തിന് വേണ്ടി യൂറോപ്പിൽ പോകുവാൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ആയതുകൊണ്ട് ഞങ്ങളെ കൂടി കപ്പലിൽ കൊണ്ടുപോയാൽ വലിയ ഉപകാരമായിരിക്കുമെന്നും വളരെ ഭാവ്യതയോടെ മൽപ്പാൻ ഉണർത്തിച്ചു. കപ്പലിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഈ ഇരിക്കുന്നവരാണ്. ഇവർ സംബന്ധിച്ചാൽ എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അന്തോണി ദ്വാർത്തിയെയും ബന്ധുദേവാലയെയും ചൂണ്ടിക്കാട്ടി. മൽപ്പാൻ അവരുടെ പക്കൽ ചെന്നു. ഞങ്ങളെ കൂടി കൊണ്ടുപോകുന്നതിന് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചതിൽ
കപ്പലിൽ ഇടമില്ലെന്നും ആകയാൽ കൊണ്ടുപോകുവാൻ വിഷമമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആന്റണി ഡിസൂസ അവിടെ എത്തി. ഈ ബഹുമാനപ്പെട്ട പട്ടക്കാരൻ മതപരമായ കാര്യത്തിന് യൂറോപ്പിൽ പോകുവാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആയതുകൊണ്ട് അദ്ദേഹത്തെ കൂടെ നിങ്ങൾ കൊണ്ടുപോകുമെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നേനെ എന്ന് ആന്റണി ഡിസൂസയും അവരോട് പറഞ്ഞു. കപ്പലിൽ ഇടമില്ലെന്നും മറ്റെന്ത് കാര്യം പറഞ്ഞാലും അതെല്ലാം മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്നും പക്ഷെ ഇക്കാര്യം മാത്രം ചോദിക്കരുതെന്നുമായിരുന്നു അവരുടെ മറുപടി. ഇവരുടെ ഈ വാക്കുകേട്ട് മനസ്സ് തകർന്ന മൽപ്പാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് വിഷണനായി നിന്നപ്പോൾ ഡിസൂസ പറഞ്ഞു, നാളെ വരും, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇത് കേട്ട മൽപ്പാൻ തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. മൽപ്പാൻ വന്നപ്പോൾ നടന്ന വർത്തമാനങ്ങളൊക്കെയും ഞങ്ങളോട് പറഞ്ഞു. ഇക്കാര്യം വേണ്ടവിധം സാധിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് മൽപ്പാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ പരിശുദ്ധ കനികാ മാതാവിനോടുള്ള ഒരു നവനാൾ ജപം തുടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം കാലത്തെ കുർബാന ചൊല്ലിയ ശേഷം മൽപ്പാൻ വീണ്ടും ആന്റണി ഡിസൂസയുടെ വീട്ടിൽ ചെന്നു. അവിടെ ഭക്ഷണവും കഴിച്ചിരിക്കുന്ന നേരത്ത് കപ്പൽക്കാർ അവിടെ എത്തി. അപ്പോൾ ആന്റണി ഡിസൂസയും മുമ്പ് പറഞ്ഞ ഫ്രഞ്ചുകാരനും അവരോട് മുട്ടിപ്പായിട്ട് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. അച്ഛൻ ഇന്നിവിടെ താമസിക്കൂ, അറ്റ കൈയായിട്ട് ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്കാം എന്ന് ആന്റണി ഡിസൂസ പറഞ്ഞതുകൊണ്ട് മൽപ്പാൻ അന്ന് രാത്രി അവിടെ പാർത്തു. അന്ന് രാത്രിയായപ്പോൾ ഇക്കാര്യത്തിന് അന്തിമമായ തീരുമാനം അറിയിക്കണമെന്ന് ബന്ധുദേവാലയ്ക്കും അന്തോണി ദുവാർത്തയ്ക്കും ആന്റണി ഡിസൂസ കുറി എഴുതി കൊടുത്തയച്ചു. അതിനവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റെന്ത് കാര്യം പറഞ്ഞാലും കേൾക്കാൻ ഒരുക്കമാണെന്നും ഇക്കാര്യത്തിന് മാത്രം ബുദ്ധിമുട്ടിക്കരുതെന്നും അന്തിമ തീരുമാനമെന്ന നിലയിൽ മറുപടി എഴുതി കൊടുത്തയച്ചു. ഇത് വായിച്ചുകൊണ്ട് ഡിസൂസ ക്ഷുഭിതനാകുകയും ഇക്കാര്യത്തിന് പലതവണ ഞാൻ അവരുടെ കാല് പിടിച്ചു കഴിഞ്ഞു, ഇനി മരിച്ചുപോയ എന്റെ അപ്പൻ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്ന് എന്നോട് പറഞ്ഞാലും ഇക്കാര്യം പറഞ്ഞ് ഈ പട്ടികളോട് കെഞ്ചാൻ ഞാൻ ഒരുക്കമല്ലെന്ന് തീർത്തും ഖണ്ഡിതമായി മൽപ്പാനോട് പറഞ്ഞു. ഇത് കേട്ട് മൽപ്പാന് വലിയ കുണ്ഠിതമായി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇനി ഇക്കാര്യത്തിന് വിശേഷിച്ചൊരു പോംവഴിയുമില്ലെന്നും അതുകൊണ്ട് തിരികെ പാർപ്പിടത്തിൽ പോയി പിന്നെ ഒരു തക്കം കാണുന്നതുവരെ അവിടെയെങ്ങാനും തന്നെ കഴിഞ്ഞുകൂടുകയോ മറ്റു പല തുറമുഖത്തും പോയി ശ്രമിച്ചു നോക്കുകയോ ചെയ്യാമെന്നും കരുതി ഞങ്ങൾ പാർത്തിരിക്കുന്ന ഭവനത്തിലേക്ക് മടങ്ങി. പാതിവഴി കഴിഞ്ഞപ്പോൾ മൽപ്പാന് മറ്റൊരാശയം ഉദിച്ചു. ഇതുകൊണ്ടൊന്നും കാര്യമായില്ലെന്നും ആളേറെ പോകുന്നതിനേക്കാൾ താനേറെ പോകുന്നതാണ് നല്ലത് എന്ന് മലങ്കരിയുള്ള പഴഞ്ചൊല്ല് പോലെ ഇക്കാര്യത്തിന് മധ്യസ്ഥന്മാർ വഴി ശ്രമിച്ചത് കൊണ്ടായില്ല ഇനി ഒരു ഊഴം കൂടെ താൻ തന്നെ ചെന്ന് കപ്പൽക്കാരെ നേരിട്ട് കണ്ട് ഒന്നുകൂടി നിർബന്ധിച്ചു നോക്കാമെന്ന് തോന്നി വീട്ടിലേക്ക് തിരിച്ച വഴി മാറ്റി കപ്പൽക്കാരെ പാർക്കുന്ന വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കപ്പലിന്റെ ഉടമസ്ഥർക്ക് വീട്ടുവേല ചെയ്യുന്ന മനുവേൽ എന്ന പേരായ ഒരു ചെറുപ്പക്കാരനെ പുറത്തു വെച്ച് കണ്ടുമുട്ടി. അവനോട് മൽപ്പാൻ ചോദിച്ചു കപ്പലിന്റെ അച്ഛന്മാരുമായിട്ട് കണ്ടുമുണ്ടുവാൻ അവസരം കിട്ടുമോ എന്ന്. മുൻകാലങ്ങളിൽ ബഹുമാന സൂചകമായി അച്ഛൻ എന്ന സംബോധനാ രീതി നിലവിലിരുന്നു. ഈ നാട്ടാചാരമനുസരിച്ചാകാം കപ്പൽ ഉടമകളെ മൽപ്പാൻ അച്ഛന്മാർ എന്ന് സംബോധന ചെയ്യുന്നത്. എന്നാൽ ആ വേലക്കാരൻ മൽപ്പാൻ്റെ മുഖത്തുള്ള ആകുലതയും വാട്ടവും കണ്ട് മൽപ്പാനോട് ചോദിച്ചു, അങ്ങ് എന്തിയെ വല്ലാതെ ക്ലേശപ്പെട്ടിരിക്കുന്നു? കാരണം എന്തു തന്നെയായാലും അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അച്ഛന്മാരെ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാൾ മൽപ്പാനെ ആശ്വസിപ്പിച്ചു. കാരസ്ഥന്റെ വാക്ക് കേട്ട് മൽപ്പാൻ അവനോട് പറഞ്ഞു, എന്റെ ക്ലേശത്തെ പറ്റി എന്തു പറയാനാണ്? ഞാൻ ഞങ്ങളുടെ മതപരമായ കാര്യത്തിനു വേണ്ടിയാണ് യൂറോപ്പിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിനു വേണ്ടി ആന്റണി ഡിസൂസയെ കൊണ്ട് പലവട്ടം പറയിച്ചെങ്കിലും അച്ഛന്മാർക്ക് സമ്മതമായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് ഒന്നുകൂടി അപേക്ഷിച്ചു നോക്കാമെന്ന് കരുതി വന്നതാണ്. ഇങ്ങനെയുള്ള മൽപ്പാന്റെ വചനങ്ങൾ കാരസ്ഥൻ കേട്ടപ്പോൾ അയാൾ മൽപ്പാനോട് പറഞ്ഞു, ഒന്നുകൊണ്ടും അങ്ങ് ക്ലേശിക്കേണ്ട, അങ്ങയുടെ കാര്യത്തിന് ഉടയ തമ്പുരാൻ സഹായിക്കും. കപ്പലിന്റെ മൂലയിലെങ്ങാനും കുറച്ചു സ്ഥലം നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് എന്റെ യജമാനന്മാർക്ക് വലിയ നഷ്ടമൊന്നും വരുവാനില്ല. ഇങ്ങനെ മൽപ്പാനെ ആശ്വസിപ്പിച്ച ശേഷം കാരസ്ഥൻ തന്റെ യജമാനന്മാരുടെ വിവരം പറയുവാൻ അകത്തേക്ക് കടന്നുപോയി. ഇപ്രകാരം കാരസ്ഥൻ പറഞ്ഞത് കേട്ടപ്പോൾ മൽപ്പാന് കുറെ ആശ്വാസമുണ്ടായെങ്കിലും കപ്പൽക്കാര് പറയുന്ന മറുപടി എന്തായിരിക്കുമെന്നോർത്ത് ഉത്കണ്ഠാകുലനായി അവിടെയിരുന്നു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ കാരസ്ഥൻ പുറത്തു വന്ന് മൽപ്പാനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ
ബെന്തദേവാലെ എന്നയാൾ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്നതും അന്തോണി ദുവാർത്തി എന്ന മറ്റേയാൾ തങ്ങൾ വാങ്ങി കൂട്ടിയിരിക്കുന്ന തുണിത്തരങ്ങളെല്ലാം മടക്കിക്കിട്ടി ക്രമമാക്കുവാൻ ശ്രമിക്കുന്നതുമാണ് കണ്ടത്. മൽപ്പാൻ അന്തോണി ദുവാർത്തിയെ സമീപിച്ച് പറഞ്ഞു, ഞാൻ വന്നത് നമ്മുടെ മതത്തിന് കാര്യത്തിന് വേണ്ടിയാണെന്ന് അച്ഛന്മാരെ നിങ്ങൾക്കറിയാമല്ലോ. ഇക്കാര്യത്തിന് നിങ്ങളുടെ സന്മനസ്സിന്റെ തീരുമാനം അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് ഇപ്പോൾ വന്നത്. അന്തോണി ദ്വാർത്തി കാപട്യമില്ലാത്ത ശുദ്ധഹൃദയനാകൊണ്ട് ഉടൻ തന്നെ തനിക്കുള്ള അഭിപ്രായം അപ്പോൾ തന്നെ മൽപ്പാനോട് പറഞ്ഞു, എന്റെ പാതിരി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ഇടമില്ലായ കൊണ്ടത്രേ ഇക്കാര്യത്തിന് ഞങ്ങൾ മുടക്കം പറയുന്നത്. അതല്ല, പോയേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ എനിക്ക് വിരോധമില്ല, ഈ കിടന്നുറങ്ങുന്ന ആളെ കൂടി സമ്മതിപ്പിച്ചാൽ മതി എന്ന് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ബന്ധുദേവാലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മൽപ്പാൻ ബന്ധുദേവാലയ കിടക്കുന്ന കട്ടിലിൽ അയാളോട് ചേർന്നിരുന്നു. മൽപ്പാൻ അയാളുടെ കയ്യിൽമേൽ പിടിച്ചുകൊണ്ട്, എന്റെ അച്ഛ, അങ്ങേക്ക് കൂടി എന്റെ കാര്യത്തിൽ മനസ്സ് തോന്നണേ എന്ന് കേണപേക്ഷിച്ചു. ഇത് കേട്ട് അയാൾ പതിയെ കണ്ണു തുറന്ന് മൽപ്പാന്റെ മുഖത്തേക്ക് നോക്കി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പാതിരി, ഞങ്ങൾക്ക് കപ്പലിൽ ഇടമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ജഡത താല്പര്യക്കുറവ് പറയുന്നത്. കുറച്ചു ദിവസം മുമ്പ് രോഗിയായി കിടക്കുന്ന പോർത്തുഗീസുകാരനായ ഒരു ഫ്രാൻസിസ്കൻ പാതിരി തന്റെ നാടാകുന്ന പോർച്ചുഗലിൽ ചെന്ന് മരിക്കണമെന്നുള്ള ആഗ്രഹം പറയുകയും കപ്പലിൽ കൂടെ കൊണ്ടുപോകുന്നതിന് 580 വിരാഹം തരാമെന്നും കെഞ്ചി അപേക്ഷിച്ചിട്ട് പോലും കപ്പലിൽ ഇടമില്ലായത് കൊണ്ട് ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല പാതിരി, താങ്കൾ മലയാളത്തിൽ തന്നെ വസിച്ചാൽ താങ്കളെ കൊണ്ട് തന്റെ പള്ളിക്ക് ഉപകാരമുണ്ടാകും. യൂറോപ്പിൽ താങ്കളെക്കാൾ പഠിപ്പുള്ള പാതിരിമാർ ധാരാളമുള്ളതിനാൽ താങ്കൾ കൂടി അവിടെ ചെന്നിട്ട് അവിടെ ആർക്കും ഒരു ഉപകാരവും ഉണ്ടാകാനും ഇടയില്ല. പോരെങ്കിൽ പട്ടക്കാരെ കൊണ്ടുപോകുമ്പോൾ ബഹുമാനത്തോടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കുറ്റമുണ്ടാകും. ബഹുമാനമായി കൊണ്ടുപോകാനുള്ള സൗകര്യം കപ്പലിൽ ഇല്ലതാനും. ഇങ്ങനെ പല മുടക്കങ്ങളും അയാൾ പറയുകയുണ്ടായി. ഇതിന് മറുപടിയായി മൽപ്പാൻ പറഞ്ഞു, ഞാൻ റോമാലേക്ക് പോകുന്നത് അവിടെ എന്തെങ്കിലും സേവനം ചെയ്യാൻ വേണ്ടിയല്ല, പിന്നെയോ എന്റെ ജാതിയുടെ ഗുണത്തിന് വേണ്ടി അത്രേ പോകുന്നത്. വിശേഷിച്ചും കപ്പലിൽ ബഹുമാനത്തോടെ ഞങ്ങളെ കൊണ്ടുപോകുവാൻ ഇടമില്ലെങ്കിൽ ബഹുമാനം ഒന്നും കൂടാതെ കപ്പലിന്റെ വല്ല മൂലയിലും ഒരിടം കിട്ടിയാൽ മതി. അതിന്റെ പേരിൽ നിങ്ങൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുറ്റവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. അഥവാ ഞങ്ങളെ കൊണ്ടുപോകില്ലെന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ കാൽനടയായിട്ടെങ്കിലും ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അന്ന് ഞാനിവിടെ സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യും എന്നിങ്ങനെയെല്ലാം മഹാസങ്കടത്തോടെ മൽപ്പാൻ പറഞ്ഞു. ഈ പരദേവനും കേട്ടിട്ട് കുറെ നേരം ചിന്താധീനനായിരുന്നതിനു ശേഷം ഏതായാലും പാതിരി നാളെ വരൂ എന്ന് പറഞ്ഞ് ബന്ധുദേവാലെ മൽപ്പാനെ പറഞ്ഞയച്ചു. തെല്ല് പ്രശാന്തമായ മനസ്സോടെ അദ്ദേഹം പുറത്തിറങ്ങി, എങ്കിലും ഉത്കണ്ഠ ഒഴിഞ്ഞില്ല. മറ്റൊരു സംശയം ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു. കപ്പൽക്കാർ അരമനസ് സമ്മതമായെന്ന വിവരം ആനണ്ടി ഡിസൂസെ അറിഞ്ഞാൽ അയാൾ വല്ല തടസ്സവും പറയുമോ? മടക്കി യാത്രക്കിടെ അദ്ദേഹം നേരെ ആനണ്ടി ഡിസൂസയെ കണ്ട് ഉണ്ടായ അവസ്ഥകളെല്ലാം അയാളോട് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട ശേഷം അയാൾ പ്രതിവചിച്ചു, തന്നെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ, എന്നാൽ ഞാൻ അപേക്ഷിച്ചിട്ട് അവർ സ്വീകരിക്കാത്തത് കൊണ്ട് ഒരു തെല്ലു നന്ദി പോലും ഞാൻ അവരോട് കാട്ടുകയില്ല, ഒരു വാക്കെങ്കിലും ഇതേക്കുറിച്ച് ഞാൻ അവരോട് പറയുകയുമില്ല എന്ന് അയാൾ കട്ടായം ഉറപ്പിച്ച് പറഞ്ഞു. മൽപ്പാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ വസിക്കുന്ന ഭവനത്ത് വന്നു. ഈ ഉണ്ടായ കഥകളൊക്കെയും മൽപ്പാൻ ഞങ്ങളോട് പറഞ്ഞു. നമ്മുടെ കർത്താവീശ്വരം ശിഹായോടും അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമ്രയത്തോടും വേണ്ടും വണ്ണം അപേക്ഷിക്കണമെന്നും പറഞ്ഞു. ഉടൻ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി എത്രയും വിലാപത്തോടും ഭക്തി തീക്ഷ്ണതയോടും കൂടി നവനാൾ ജപം എത്തിക്കുകയും തമ്പുരാൻ നിരമനസ്സായ കാര്യം സാധിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മൽപ്പാൻ കുർബാന ചൊല്ലി കപ്പൽക്കാരുടെ വീട്ടിൽ പോകുവാൻ യാത്ര തിരിച്ചപ്പോൾ എത്രയും വലിയൊരു മഴയുണ്ടായി. വഴിയ നിറയെ വെള്ളവും ചെളിയുമായിരുന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം കപ്പൽക്കാരുടെ വസതിയിലെത്തി അവരെ കൊണ്ട് സംസാരിച്ചു. ഒരു പട്ടക്കാരനെ കൊണ്ടുപോകാമെന്ന് ആദ്യം സമ്മതിച്ചു. പിന്നീട് ഒരു വൈദിക വിദ്യാർത്ഥിയെ കൂടി കൊണ്ടുപോകാമെന്നും സമ്മതിച്ചു. പിന്നെയും മൽപ്പാൻ പല പ്രകാരത്തിലും അപേക്ഷിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ രണ്ട് വിദ്യാർത്ഥികളും പോരട്ടെ എന്ന് സമ്മതിച്ചു. എന്നാൽ എന്റെ തൊമ്മൻ കത്തനാരുടെ കാര്യം പറഞ്ഞിട്ട്
ഒരു പ്രകാരവും അവർ സമ്മതിച്ചില്ല. ഇതിനു ശേഷം എന്നെ അവിടെ വിട്ടിട്ട് പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് വലിയ കുണ്ഠിതത്തോടു കൂടി ഞങ്ങൾ വസിക്കുന്ന ഭവനത്ത് വന്ന് ഈ വിവരങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ജാതിയുടെ ഗുണത്തിനും ഉപകാരത്തിനും വേണ്ടി അത്രേ നമ്മൾ പുറപ്പെട്ടത്. ഏതായാലും അക്കാര്യം പൂർത്തിയാക്കുവാൻ കഴിവുള്ള വിധത്തിലെല്ലാം ശ്രമിച്ചേ മതിയാവും. ആ നിലയ്ക്ക് അങ്ങ് മാത്രം പോകുവാനേ കപ്പൽക്കാരെ സമ്മതിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങ് തന്നെ കപ്പലിൽ പോകണം. ഞാനും യുവാക്കൾ രണ്ടുപേരും മലയാളത്തിന് തന്നെ പോയിക്കൊള്ള. അതല്ല, അങ്ങയോടൊപ്പം ഒരു വിദ്യാർത്ഥിയെയും കൂടി കൊണ്ടുപോകുവാൻ അവർ സമ്മതിക്കുമെങ്കിൽ അങ്ങും മാത്യവും പോവുക, ഞാനും ചാക്കോയും മലങ്കരയ്ക്ക് മടങ്ങാം. അതുമല്ല, നിങ്ങൾ മൂന്നു പേർക്കും അനുവാദം കിട്ടുമെങ്കിൽ ആയതും കൊണ്ടും ഒരു ക്ലേശം വേണ്ട. നിങ്ങൾ മൂന്നുപേരും പോവുക, ഞാൻ തിരികെ മലയാളത്തിന് പോയിക്കൊള്ള. ഒട്ടും കൂസിനില്ലാതെ ഞാൻ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയതൊന്നും വേണ്ടിവരില്ല, നാം എല്ലാവരും കൂടി പുറപ്പെട്ടു. എല്ലാവരും കൂടെ തന്നെ പോകുവാനുള്ള അനുഗ്രഹവും ദൈവം തരും. ഇനി ഒന്നുകൂടി അവരോട് പറഞ്ഞു നോക്കാം. ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് മുഴുവൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കപ്പൽക്കാരുടെ വീട്ടിൽ ചെന്ന് എന്റെ കാര്യത്തിന് വേണ്ടി വീണ്ടും അപേക്ഷിച്ചപ്പോൾ ആദ്യം കുറെ ജഡത മടി എതിർപ്പ് കാട്ടിയെങ്കിലും ഒടുവിൽ ഒടേ തമ്പുരാനെ മനോഗുണത്താലെ അവർ സമ്മതിക്കുകയും ചെയ്തു.